റിസർച്ച് മെത്തഡോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഒരു റിസർച്ച് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് അതോടൊപ്പം തന്നെ എന്താണ് എക്സിക്യൂട്ടീവ് സമ്മറി അതിൻ്റെ ആവശ്യം എന്താണ് ഒപ്പം ഒരു റിസർച്ച് റിപ്പോർട്ടിലെ ചാപ്റ്ററുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ചാപ്റ്ററൈസേഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനും ശ്രദ്ധിക്കുക മറ്റ് വീഡിയോകൾക്ക് വേണ്ടി ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് കൊടുക്കുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി വെക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ദ റിപ്പോർട്ട് ഫോർമാറ്റ് കണ്ടന്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് അതായത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം വൈൽഡ് റൈറ്റിംഗ് ദ റിസർച്ച് റിപ്പോർട്ട് ദ റിസേർച്ചർ ഹാവ് ടു ഫോളോ സ്പെസിഫിക് ഫോർമാറ്റിംഗ് ഗൈഡ് ലൈൻസ് ഇപ്പോൾ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ സാധാരണയായിട്ട് അതിനൊരു ഫോർമാറ്റിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ ഏത് ഫോർമാറ്റിലായിരിക്കണം റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതിനെക്കുറിച്ച് ചില ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കുക ഈ ഫോർമാറ്റ് റെഫേഴ്സ് ടു ദി ഔട്ട്ലൈൻ ഓർ സ്കെച്ച് ഓഫ് എ കോംപ്രിഹൻസീവ് റിപ്പോർട്ട് അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് അത് ആ കോംപ്രിഹെൻസീവായിട്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ ഔട്ട്ലൈനാണ് സ്കെച്ചാണ് എങ്ങനെയാണ് ഒരു വിപുലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അതിൻ്റെ രൂപഘടന എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്നോട് ഉദ്ദേശിക്കുക ഓൾട്ടോ ദറിസ് നോ യുണീക്ക് ഫോർമാറ്റ് ഫോർ ഓ റിസർച്ച് റിപ്പോർട്ട് പല ടൈപ്പിലുള്ള റിസർച്ചുകളെ റിസർച്ചുകളെക്കുറിച്ച് നമ്മൾ കണ്ടു പല ടൈപ്പ് റിസർച്ച് റിപ്പോർട്ടുകളെ കുറിച്ച് കണ്ടു അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് അതിൻ്റെ ഒരു ഫോർമാറ്റ് വ്യത്യസ്തമായിരിക്കാം ർ ഇസ് നോ യുണീക്ക് ഫോർമാറ്റ് എല്ലാത്തിനും യോജിച്ച ഒരു യുണീക്കായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇല്ല എങ്കിൽ പോലും ദ ഫോളോയിങ് ഫോർമാറ്റ് ഓഫൻ ഫൗണ്ട് യൂസ് താഴെ പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഇതേ രീതിയിലുള്ള ഒരു ഫോർമാറ്റാണ് സാധാരണ രീതിയിൽ ഉപയോഗിച്ച് കാണുക അപ്പം അതിൽ ഒന്നാമത്തത് ടൈറ്റിൽ പേജ് ആണ് രണ്ട് റിസർച്ചേഴ്സ് ഡിക്ലറേഷൻ ആണ് മൂന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ദി റിസർച്ച് ഗൈഡ് ആണ് നാല് അക്നോളജ്മെന്റ് അഞ്ച് ടേബിൾ ഓഫ് കണ്ടന്റ് ആറ് ഇൻട്രൊഡക്ഷൻ ഏഴ് റിസർച്ച് മെത്തലോളജി എട്ട് റിഫറൻസ് ഓർ ഫൈൻഡിങ്സ് ഒൻപത് കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് പത്ത് അപ്പൻഡിക്സ് ആൻഡ് റെഫറൻസസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം ഒന്നാമത്തത് ടൈറ്റിൽ പേജാണ് ദ മേജർ ഫങ്ഷൻ ഓഫ് ദി ടൈറ്റിൽ പേജ് ഓഫ് ദാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഒരു റിസർച്ച് റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണുള്ളത് നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ടൈറ്റിൽ പേജ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് ആ റിസർച്ച് റിപ്പോർട്ടിന്റെ ആദ്യത്തെ പേജാണ് അതിൻ്റെ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസർച്ച് ഏത് വിഷയത്തിലാണോ റിസർച്ച് ചെയ്തത് അതിൻ്റെ പേരടങ്ങിയിട്ടുള്ള പേരും മറ്റുള്ള കാര്യങ്ങളും ടൈറ്റിൽ പേജ് ഷുഡ് ഇൻഡിക്കേറ്റ് ദ സബ്ജെക്ട് ഓഫ് ദി റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഏത് സബ്ജക്റ്റ് മേലുള്ളതാണ് നമ്മുടെ റിസർച്ചിൻ്റെ ടോപ്പിക്ക് എന്തായിരുന്നു ഫോർ ഹൂം ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ബൈക്കും ആരാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത് അതായത് റിസർച്ചറുടെ പേര് ആൻഡ് അണ്ടർ ഹൂഫ്സ് ഗൈഡൻസ് ഗൈഡ് ആരായിരുന്നു ആരുടെ ഗൈഡ് ഗൈഡൻഷിപ്പിലാണ് ഇത് തയ്യാറാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ടൈറ്റിൽ പേജിൽ വരിക അടുത്തത് നോക്കുക ഓഫ് ഡിക്ലറേഷൻ ടൈറ്റിൽ പേജ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് റിസർച്ചറുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും ഒരു പ്രഖ്യാപനം ഉണ്ടാവും ദ റിസർച്ചർ ഹാവ് ടു ഡിക്ലെയർ ദാറ്റ് ഇറ്റ് ഇസ് എ ബോണഫൈഡ് റിസർച്ച് വർക്ക് ഇത് ബോണഫൈഡ് ആയിട്ടുള്ള റിസർച്ച് വർക്കാണ് അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു റിസർച്ച് വർക്കാണ് നമ്മൾ എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്തെടുത്ത ഒരു റിസർച്ച് വർക്കല്ല സ്വന്തമായിട്ട് ചെയ്ത റിസർച്ച് വർക്ക് ആണെന്നുള്ളതാണ് ബോണാഫൈഡ് റിസർച്ച് വർക്ക് എന്നുള്ള ഉദ്ദേശിക്കുക ഡൺ ബൈ ഹിം ഓർ ഓർഹർ ആൻഡ് ദാറ്റ് നോ പാർട്ട് ഓഫ് ദി തീസിസ് ഓർ ഡിസേർട്ടേഷൻ തീസിസ് എന്നും ഡിസേർട്ടേഷൻ എന്നും നമ്മൾ അതിനെ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെ ഈ തീസിസിലെ അല്ലെങ്കിൽ ഡിസേർട്ടേഷനിലെ ഒരു ഭാഗവും ഇഫ് പ്രസൻറ്റഡ് ഫോർ ദി അവാർഡ് ഓഫ് എനി ഡിഗ്രി ഇതിനു മുമ്പത്തെ ഒരു ഡിഗ്രിക്ക് വേണ്ടിയും പി വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഡിഗ്രികൾക്ക് വേണ്ടി അത് പ്രെസന്റ് ചെയ്ത മുൻപ് പ്രെസന്റ് ചെയ്ത ഒരു തീസിസ് അല്ലേ ഇതൊരു ഫ്രഷ് തീസിസ് ആണ് നമ്മൾ സ്വയം കണ്ടുപിടിച്ച അല്ലെങ്കിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ റിസേർച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് പറയുക ഡിപ്ലോമയ്ക്ക് വേണ്ടിയോ അസോസിയേറ്റ്ഷിപ്പിന് വേണ്ടിയോ ഫെലോഷിപ്പിനു വേണ്ടിയോ ഓർ ഇനി സിമിലർ ടൈറ്റിൽ ബിഫോർ ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇതേ ടൈറ്റിലിൽ ഈ റിപ്പോർട്ട് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള റിസർച്ചറുടെ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി റിസർച്ച് ഗൈഡ് റിസർച്ച് ഗൈഡിന്റെ ഒരു സർട്ടിഫിക്കറ്റും റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഗൈഡിൻ്റെ കീഴിലാണ് അയാളുടെ ഗൈഡൻഷിപ്പിലാണ് നമ്മളത് റിസർച്ച് പൂർത്തിയാക്കുക അപ്പം ആ റിസർച്ച് ഗൈഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ വരേണ്ടതാണ് ദ ഗൈഡ് ഹാവ് ടു സ്റ്റേറ്റ് ദാറ്റ് ദീസോർഡ് ഓഫ് ബോണോഫൈഡ് റിസർച്ച് വർക്ക് കാരിയഡ് ഔട്ട് ബൈ ദ റിസർച്ചർ അണ്ടർ ഹി സൂപ്പർവിഷൻ ഇപ്പോൾ റിസർച്ച് ഗൈഡിൻ്റെ കീഴില് ബോണോഫൈഡ് ആയിട്ട് വിശ്വസ്താപോറും അല്ലെങ്കിൽ മറ്റൊരിടും കോപ്പി ചെയ്യാത്ത സ്വന്തം വർക്കാണ് റിസർച്ചറുടെ സ്വന്തം വർക്കാണ് ആ റിസർച്ചർ വർക്ക് ചെയ്തത് എൻ്റെ ഗേഡ്ഷിപ്പിലാണ് ഞാനാണ് അയാളെ സൂപ്പർവൈസ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു ഭാഗമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ദി റിസർച്ച് ഗേഡ് ആൻഡ് നോ പാർട്ട് ഓഫ് ദി തീസ് സബ്മിറ്റഡ് ഫോർ എനി ഡിഗ്രി ഡിപ്ലോമ അസോസിയേറ്റ്ഷിപ്പ് ഫെലോഷിപ്പ് ഓർ അതർ സിമിലർ ടൈറ്റിൽ ബിഫോർ അപ്പം ഇതുപോലെയുള്ള ഇതേ ടൈറ്റിൽ മറ്റ് ഡിഗ്രികൾക്ക് വേണ്ടിയൊന്നും ഇതുപോലെ മുമ്പ് ഒരു റിസർച്ച് ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിസർച്ച് ഗേഡുടെ ഗൈഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം ിയർ ഷീസ് പെർമിറ്റഡ് സബ്മിറ്റ് ദീസിസ് ആ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനും അതിലൂടെ ഗൈഡ് നൽകുകയാണ് അടുത്തത് അക്നോളജി മനസ്സാണ് ദ റിസർച്ചുനോളജ് ദ ഹെൽപ് ഓഫ് വേരിയസ് പീപ്പിൾ ലൈക്ക് ദ സൂപ്പർവൈസർ ഫോർ ഹിഫ്സ് ഓർ ഹെർ അഡ്വൈസർ ആൻഡ് ദ പീപ്പിൾ ഹു ഹർ റെഡ് ദ ഡ്രാഫ്റ്റ് ആൻഡ് പ്രൊവൈഡ് യൂസ്ഫുൾ ഫീഡ്ബാക്ക് ഇപ്പൊ റിസർച്ചർ ഇവിടെ ഈ റിസർച്ച് വർക്കിൽ അയാളെ സഹായിച്ച ഗൈഡ് ചെയ്ത ആളുകൾക്കുള്ള അക്നോളജ്മെന്റ് ഒരു നന്ദി അർപ്പിക്കലാണ് സാധാരണ ഇവിടെ അക്നോളജ്മെന്റ് സെക്ഷൻ ഉണ്ടാവുക ദ റിസർച്ചർ മൈ ട് വാണ്ട് ടു അക്നോളജ് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് പീപ്പിൾ അയാളെ റിസർച്ചിൽ സഹായിച്ച ഹെൽപ്പ് ചെയ്ത ആളുകളെ അക്നോളജ് ചെയ്യുന്നു കൃതജ്ഞതാപൂർവം ഓർക്കുന്നു ലൈക്ക് ദ സൂപ്പർവൈസർ ഫോർ ഹി ഫോർ ഹിയർ അഡ്വൈസ് ആ സൂപ്പർവൈസറുടെ അഡ്വൈസിനും ഗൈഡൻസിനും അക്നോളജ് ചെയ്യുന്നു ആൻഡ് ദ പീപ്പിൾ ഹു ഹാവ് റെഡ് ദ ഡ്രാഫ്റ്റ്സ് ആൻഡ് പ്രൊവൈഡഡ് യൂസ്ഫുൾ ഫീഡ്ബാക്ക് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിലെത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഡ്രാഫ്റ്റ് വായിച്ച് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കും ഒക്കെ നൽകിയ മറ്റാളുകളെയും എല്ലാം അയാൾ ഈ സമയത്ത് ഓർക്കുന്നു അപ്പോൾ അതാണ് ടെക്നോളജിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ സെക്ഷനിൽ വരിക ഇനി ടേബിൾ ഓഫ് കണ്ടന്റുകൾ ഉണ്ടാവാം ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടേബിൾ ഓഫ് ഹൗ ദ സ്റ്റഡി റിപ്പോർട്ട് ഈസ് ഓർഗനൈസ്ഡ് ഈ സ്റ്റഡി റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ റിസർച്ച് റിപ്പോർട്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാരഗ്രഫീസ് ചാപ്റ്റർ വൈസ് ആൻഡ് ഡിവിഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഡിവൈഡ്സ് ദ ഹോൾ റിപ്പോർട്ടിൻ ടു സെവറൽ പാർട്സ് ആ മൊത്തത്തിലുള്ള റിപ്പോർട്ടിന് പല പാർട്ടുകളായിട്ട് ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ തിരിക്കുന്നു പല സെക്ഷൻസ് ആയിട്ട് പല ചാപ്റ്ററുകളായിട്ട് തിരിക്കുന്നു വിച്ച് ഫെസിലിറ്റേറ്റ് ഇൻ ലൊക്കേറ്റിംഗ് ഡിഫറൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ദി റിപ്പോർട്ട് അപ്പോൾ ആ റിപ്പോർട്ടിലുള്ള പല കമ്പോണൻറ്റുകളും അതിൻ്റെ ആ ടേബിൾ ഓഫ് കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ പല ചാപ്റ്ററുകളായിട്ട് തിരിക്കുന്നുണ്ട് പല സെക്ഷനുകളായിട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ ഏത് ചാപ്റ്ററാണ് നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ളത് നമുക്ക് അത് നോക്കിയിട്ട് വായിക്കാവുന്നതാണ് വിച്ച് ഫെസിലിറ്റേറ്റ് ഇൻ ലൊക്കേറ്റിംഗ് ഡിഫറൻറ്റ് കമ്പോണൻസ് ഓഫ് ദി റിപ്പോർട്ട് ഇറ്റ് മസ്റ്റ് ഓൾസോ ഫോളോഡ് ബൈ എ ലിഫ്റ്റ് ഓഫ് ടേബിൾ ഒരു ടേബിൾസിന്റെ ലിസ്റ്റ് അതായത് ഈ റിസർച്ച് റിപ്പോർട്ടിൽ ഏതൊക്കെ ടേബിളുകൾ ഉൾക്കൊട്ടിട്ടുണ്ട് അതിന്റെ ഒക്കെ പേരടങ്ങിയ ലിസ്റ്റ് ആ ലിഫ്റ്റ് ഓഫ് ഗ്രാഫ് ഓർ ഫിഗേഴ്സ് ചാർട്ടുകള് ഫിഗറുകള് അങ്ങനെ പല രീതിയിലായിരിക്കും റിസർച്ചില് ഡാറ്റ പ്രെസെന്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാം ഓരോന്നും പേരുകളും ഏത് പേജിലാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ വരിക അടുത്തത് ഇൻട്രോഡക്ഷൻ ആണ് ഇറ്റ് ഫേഴ്സ് ടു പ്രസന്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി റിസർച്ച് സ്റ്റഡി ആൻഡ് പെർട്ടിക്കുലർലി ഹൈലൈറ്റ്സ് ദ മേജർ ഇഷ്യൂസ് ഇൻ ദി പെർട്ടിക്കുലർ റിസർച്ച് വർക്ക് അപ്പം റിസർച്ച് സ്റ്റഡിയുടെ ഒരു പശ്ചാത്തലം എന്താണ് ഒപ്പം തന്നെ ഏതൊക്കെ ഇഷ്യൂസ് ആണ് ഈ റിസർച്ച് വർക്കിൽ അവർ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുക ജനറലി ഇറ്റ് ഈസ് എ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദി ബോഡി ഓഫ് റിപ്പോർട്ട് സാധാരണ ഒരു റിസർച്ച് റിപ്പോർട്ടിലെ ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് ഇറ്റ് മെയ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആസ്പെക്ട് ആ ചാപ്റ്റർ നമ്പർ വണ്ണിൽ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടേക്കാം സിഗ്നിഫിക്കൻസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദി ടോപ്പിക് നമ്മുടെ റിസർച്ചിലെ ടോപ്പിക് എന്താണ് ആ പ്രോബ്ലം എന്തുകൊണ്ടാണ് അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ഭാഗത്ത് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പ്രോബ്ലം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി ഓൾറെഡിയുള്ള നോളജ് നമുക്കവിടെ വെളിപ്പെടുത്താവുന്നതാണ് നമുക്കവിടെ എഴുതി വെക്കാവുന്നതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ് ഓഫ് ദി പ്രോബ്ലം പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക അതായത് എന്ത് പ്രശ്നമാണ് നമ്മൾ എന്ത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്റ്റേറ്റ്മെൻറ് ഓഫ് ദി പ്രോബ്ലം അതോടൊപ്പം തന്നെ ഇതിലാണ് സാധാരണ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിന് രൂപം നൽകും ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകളാണ് നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തുക ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അൺ ആൻസേർഡ് ആയിട്ടുള്ള കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക ആ ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് അവസാന ഫൈൻഡിങ്സാണ് കൺക്ലൂഷനായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ദൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നിലവിൽ ഇത് ഈ ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ വായിക്കുന്നു ആ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള കറണ്ട് ലിറ്ററേച്ചർ ആ ജേണലിൽ നിന്നാവാം അല്ലെങ്കിൽ ഗവൺമെൻ്റ് പബ്ലിക്കേഷൻസ് നിന്നാവാം അങ്ങനെയുള്ള എല്ലാ അറിവുകളും നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരിക ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി ഇനി സ്റ്റ നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോബ്ലത്തിൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു അപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ഇന്നതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സ്ഥലമാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി ദെൻ ഹൈപ്പോത്തിസിസ് ഓർ ഹൈപ്പോസിസ് ടു ബി ടെസ്റ്റഡ് ഹൈപ്പോത്തിസിസുകൾ അല്ലെങ്കിൽ ഹൈപ്പോതീസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ റിസർച്ചിലെ ആ റിസൾട്ടിനെ കുറിച്ചുള്ള അസംഷൻ ആണ് പ്രൊഡിക്ഷൻ ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അപ്പ നമ്മൾ ഹൈപ്പോത്തെസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസും എല്ലാം ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ് ഡെഫിനേഷൻ ഓഫ് സ്പെഷ്യൽ ടേംസ് ആൻഡ് കൺസെപ്റ്റ് നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേമുലർ ആയിട്ടുള്ള ഏതെങ്കിലും ടേംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ടൈംസിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കുന്ന വേണ്ടി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ നൽകേണ്ടതാണ് പിന്നെ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി നമ്മുടെ സ്റ്റഡിയുടെ സ്കോപ്പ് എന്താണ് അതായത് ജ്യോഗ്രഫിക്കൽ ആയിട്ടുള്ള സ്കോപ്പ് നമ്മളൊരു സ്റ്റേറ്റിനുള്ളിൽ മാത്രം നടന്ന പഠനമാണോ നമ്മളൊരു രാജ്യത്തിനകത്ത് നടന്ന പഠനമാണോ അപ്പം ജ്യോഗ്രഫിക്കൽ ബൗണ്ടറി നമ്മൾ സ്ഥിതി ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ കണ്ടന്റ് സ്കോപ്പ് നമ്മുടെ പഠനം അതിൻ്റെ വ്യാപ്തി എത്ര മാത്രമുണ്ട് ഏത് മേഖലകൾക്കുള്ളിലാണ് നമ്മൾ പഠനം നടത്തുക അപ്പോൾ കണ്ടന്റ് സ്കോപ്പ് ക്രണോളജിക്കൽ സ്കോപ്പ് ഏത് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് അങ്ങനെയുള്ള ആ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട സ്കോപ്പ് എന്നുദ്ദേശിക്കുന്നത് അതാണ് അത് നമ്മളിവിടെ പറയേണ്ടതാണ് ഇനി അടുത്തത് റിസേർച്ച് മെത്തഡോളജിയാണ് അപ്പം റിസേർച്ച് മെത്തഡോളജി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ഹൗ ദ റിസർച്ച് സ്റ്റഡീസ് അണ്ടർടേക്കൻ എങ്ങനെയാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതാണ് റിസർച്ച് മെത്തളോജിയിൽ നമ്മൾ പറയേണ്ടത് ദീസ് ഇൻക്ലൂഡ്സ് എ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ നമ്മുടെ റിസർച്ചിനെ കുറിച്ചുള്ള പ്ലാനാണ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത് നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം റിസർച്ച് ഡിസൈൻ അത് പറയുക സോൾസ് ഓഫ് ഡാറ്റ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പ്രൈമറി സോൾസ് ആണോ സെക്കൻഡറി സോൾസിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുക മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ നമ്മൾ ഡാറ്റ കളക്ഷൻ പ്രൈമറി മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പല മെത്തേഡുകളുണ്ട് അപ്പം അതിലേത് മെത്തേഡാണ് ഉപയോഗിക്കുക ക്വസ്റ്റിയർ മെതാണോ ഒബ്സർവേഷൻ മെത്തേഡാണോ അപ്പം അതിലേത് മെത്തേഡാണ് ഉപയോഗിക്കുക ദ സാമ്പിളിംഗ് ഡിസിഷൻ സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് സാമ്പിളുകളെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക ഏത് സാമ്പിളിങ് മെത്തേഡാണ് ഉപയോഗിക്കുക അനാലിസിസ് പ്രൊസീജിയർ നമ്മൾ ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണ് അനാലിസിസ് നടത്തുക ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക ഇപ്പൊ അനാലിസിന്റെ ടൂളുകളും അതിൻ്റെ പ്രൊസീജിയറും അപ്പം എക്സെട്രാ ആസ് എ ജനറൽ റൂൾ റിസർച്ച് മെത്തോളജി സ്റ്റേറ്റ്സ് വാട്ട് പ്രൊസീജിയർ വിയർ എംബ്ലോയിഡ് ടു ഔട്ട് ദ റിസർച്ച് സ്റ്റഡി ഇപ്പൊ റിസർച്ച് സ്റ്റഡിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ റിസർച്ച് മെത്തോളജി സെക്ഷനിൽ പറയുക ദെൻ അതിനുശേഷം ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അനാലിസിസ് എല്ലാം നടത്തിയതിനു ശേഷം റിസൾട്ട്സ് ആൻഡ് ഫൈൻഡിങ്സ് അത് നമ്മൾ പറയേണ്ടതാണ് ദിസ് ചാപ്റ്റർ ദ റിസർച്ചർ പ്രെസൻസ് ബൾക്ക് ഓഫ് ഹീസ് ഫൈൻഡിങ്സ് അപ്പം ഡാറ്റയെല്ലാം നമ്മൾ ്തു അതിനുശേഷം അവിടെ റിസർച്ചറുടെ ഫൈൻഡിങ്സ് എന്തൊക്കെ കണ്ടെത്തലുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് അവിടെ പറയേണ്ടതാണ് ദീ ഫാർ ബേസിക്കലി ദ ഔട്ട്കം ഓഫ് ദി സ്റ്റഡി നമ്മുടെ റിസർച്ചിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ റിസൾട്ട്സ് ആൻഡ് ഫൈൻഡിങ്സിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് കണ്ടെത്തുന്ന വസ്തുതകളാണ് ഇവിടെ പറയേണ്ടത് റിസർച്ചേഴ്സ് യൂഷ്വലി ട്രൈ ടു ഡിസ്പ്ലേ ഡാറ്റ ത്രൂ സമ്മറി ടേബിൾസ് സാധാരണ ഈ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഡാറ്റ പ്രസൻ്റ് ചെയ്യുന്നത് അയാളെ കണ്ടെത്തിയിരിക്കുന്ന ഡാറ്റ എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് ടേബിളുകളായിട്ടും ഗ്രാഫുകളായിട്ടും അയക്കും ലോങ് വിത്ത് സം ടെക്ച്വൽ കമൻ്ററി ഓൺ ദി ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ദി ഡാറ്റ അപ്പോൾ ഡാറ്റകളെല്ലാം ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി ടേബിളിൻ്റെ രൂപത്തിലും ഗ്രാഫുകളായിട്ടും പ്രസൻ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ ടെക്സ്റ്റിലായിട്ടുള്ള കമൻ്ററി ഉണ്ടാവും അതിൽ ടെക്സ്റ്റ് രൂപത്തിലുള്ള വിവരണങ്ങളും ആ ഡാറ്റയെക്കുറിച്ചുള്ള ഇൻറ്റർപ്രിറ്റേഷനും സാധാരണ കൊടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം ഈ സെക്ഷനിലാണ് വരിക ഇനി ഒൻപതാമത്തെ സെക്ഷനാണ് കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഇപ്പൊ ബേസ്ഡ് ഓൺ ദി റിസർച്ച് റിസൾട്ട്സ് നമ്മൾ കുറച്ചുമ്പോഴത്തെ അവസാനമായിട്ട് എൻ്റെ റിസൾട്ടുകളെല്ലാം പറഞ്ഞു എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പറഞ്ഞു അപ്പൊ അതിനെ സംബന്ധിച്ച് റിസർച്ചയുടെ കൺക്ലൂഷനും റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നൽകുന്ന സെക്ഷനാണ് ഇത് ഈ സെപ്പറേറ്റ് പാരഗ്രാഫ് അണ്ടർ ദി ഹെഡിങ് ഈ ഫോപ്പൺ ആഡ് അപ്പൊ അതാണ് കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ്സ് കൊടുക്കാറുണ്ട് ദിസ് പാർട്ട് ഷോസ് ഓഫ് റിസർച്ചേഴ്സ് ഒപ്പീനിയൻ ഓൺ ദി ഇഷ്യൂസ് എക്സാമിൻഡ് അയാൾ പരിശോധിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തുക അണ്ടർ കൺക്ലൂഷൻ സം ടൈംസ് റിസർച്ച് ഡ്രോ അറ്റൻഷൻ ടു എനി ലിമിറ്റേഷൻസ് ഓഫ് ദ റിസർച്ച് അപ്പം അതാണ് ഈ സെക്ഷനിൽ കൺക്ലൂഷനിൽ റിസർച്ച് ഫേസ് ചെയ്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ പരിമിതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ സാധാരണ പറയാറുണ്ട് ഇറ്റ് ഈസ് ഓപ്പൺ വാല്യുബിൾ ടു പ്രപ്പോസ് ഏരിയാസ് ഓഫ് ഫർദർ റിസർച്ച് ദാറ്റ് ആർ സജസ്റ്റഡ് ബൈ വൺസ് ഫൈൻഡിങ്സ് അപ്പോൾ ഒരാൾ റിസർച്ചിലൂടെ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിനെ തുടർന്ന് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഫർദർ റിസർച്ചിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് കൂടുതൽ ഇനിയും റിസർച്ച് ചെയ്യേണ്ടതുണ്ടോ മറ്റുള്ള ആളുകൾക്ക് ഈ റിസർച്ചിന്റെ ബാക്കിയായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സെക്ഷനിൽ സജസ്റ്റ് ചെയ്യാറുണ്ട് സംസ് റിസർച്ചേഴ്സ് ഓഫർ നെസസറി റെക്കമെൻഡേഷൻ ബേസ്ഡ് ഓൺ ദിയർ സ്റ്റഡി റിസൾട്ട് സാധാരണ റിസർച്ചർ ചിലപ്പോൾ ഈ കൺക്ലൂഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചില റെക്കമെൻഡേഷൻസ് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നൽകാറുണ്ട് കൺക്ലൂഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഒരു സെക്ഷൻ ആവുന്നു അടുത്തത് അപ്പൻഡിക്സ് ആൻഡ് റെഫറൻസസ് ഒരു റിസർച്ച് റിപ്പോർട്ടിലെ അവസാന ഭാഗമാണ് അപ്പൻഡിക്സ് ആൻഡ് റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ പർപ്പസ് ഓഫ് ആൻ അപ്പൻഡിക്സ് ഈസ് ടു പ്രൊവൈഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്പോൾ ഇവിടെ അപ്പൻഡിക്സ് ആയിട്ട് നമുക്ക് നമ്മുടെ റിസർച്ചിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് റിസർച്ചിനെ സഹായിക്കുന്ന ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് വായിച്ചിരിക്കേണ്ട ചില ഡോക്യൂമെൻ്റുകളൊക്കെ നൽകാറുണ്ട് ഇൻ ദി ഫോം ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് യോഫ് നമ്മുടെ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഓർ ഇൻഫർമേഷൻ ഷെഡ്യൂൾ ഒരു ക്വസ്റ്റിനിയറിൻ്റെ ഒക്കെ കോപ്പികളൊക്കെ അപ്പൻഡിക്സ് ആയിട്ട് കൊടുക്കാറുണ്ട് ക്വസ്റ്റിനിയർ ഉപയോഗിച്ചായിരിക്കാം നമ്മൾ ചിലപ്പോൾ വിവരങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തത് അപ്പോൾ ആ ക്വസ്റ്റിനിയറിന്റെ വിവരങ്ങൾ കോഡിംഗ് ഫ്രെയിം ആ ക്വസ്റ്റിനിയർ ഓരോ ക്വസ്റ്റിനും നമ്മൾ കൊടുത്ത കോഡുകൾ കോഡ് നമ്പറുകൾ ഒബ്സർവേഷൻ ഷെഡ്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ ഒബ്സർവേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ ഷെഡ്യൂള് ലെറ്റേഴ്സ് സെൻഡ് ടു സാമ്പിൾ മെമ്പേഴ്സ് സാമ്പിളുകളായിട്ട് ആളുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് നമ്മൾ ഇതിനോ ഇതിനു വേണ്ടി അയച്ച ലെറ്ററിന്റെ കോപ്പി അതെല്ലാം അപ്പൻഡിക്സ് ആയിട്ട് നൽകാറുണ്ട് മിച്ച റീഡർ മേ ഗോ ത്രൂ അറ്റ് എ ലാറ്റർ പോയിന്റ് ഓഫ് ടൈം പിന്നീട് അവസാനമായിട്ട് നമുക്ക് റീഡർക്ക് ഇത് വായിച്ചു വേണമെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് ഇറ്റ് എനേബിൾ ടു ഹാവ് ആൻ ഈസി ഫ്ലോ അറ്റ് ദോഡി ഓഫ് റിപ്പോർട്ട് അപ്പോൾ ഇവിടെ ആ റിസർച്ച് റിപ്പോർട്ടിന്റെ മെയിൻ ബോഡി എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്യൂക്ക് അണ്ടർസ്റ്റാൻഡിംഗിന് ഇത്തരത്തിലുള്ള അപ്പൻഡിക്സുകളിൽ നൽകുന്ന വിവരങ്ങൾ സഹായിക്കുന്നുണ്ട് റെഫറൻസ് ഇൻക്ലൂഡ് ഓൾ റെഫറൻസസ് സൈറ്റഡ് ഇൻ ദി ടെക്സ്റ്റ് നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ പല റെഫറൻസുകളും നമ്മൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും പല സ്ഥലത്തുനിന്നായിട്ട് നിന്നായിട്ട് എടുത്തിട്ടുണ്ടാവും വേറെ ആരുടെയെങ്കിലും അഭിപ്രായങ്ങളോ വേറെ ആരുടെയെങ്കിലും നമ്മൾ നമ്മളിതിലൂടെ കൂട്ടി ചേർത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ സൈറ്റേഷൻ കൊടുക്കേണ്ടതാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം അത് എവിടെ നിന്നാണ് എടുത്തുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങളാണ് ഈ റെഫറൻസിൽ കൊടുക്കുക റെഫറൻസ് ഇൻക്ലൂഡ് ഓൾ ദി റെഫറൻസസ് സൈറ്റഡ് ഇൻ ദി ടെക്സ്റ്റ് ടെക്സ്റ്റ് അതായത് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ തിയറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലോ റിവ്യൂ ഓഫ് ലിറ്ററച്ചറിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന സൈറ്റേഷൻ ഓരോ കാര്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഫറൻസിൽ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നൽകേണ്ടതാണ് അപ്പം ഇത്രയാണ് സാധാരണ രീതിയിൽ ഒരു റിസർച്ചിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടിൽ ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കുക അബ്സ്ട്രാക്ട് എന്താണ് അബ്സ്ട്രാക്ട് എന്നൂടെ നമുക്കിപ്പോൾ നോക്കാം സംടൈംസ് ആൻ സംസ്ട്രാക്ട് ഈസ് ഗിവൺ അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിൽ ചിലപ്പോൾ അബ്സ്ട്രാക്ട് കൂടെ കണ്ടെത്തേക്കാം അബ്സ്ട്രാക്ട് മസ്റ്റ് ബി ക്രിസ്പ് കോംപ്രഹെൻസീവ് കവറിങ് ഓൾ ഓഫ് ദി സ്റ്റഡി ഇറ്റ് സെയിം ഒബ്ജക്റ്റീവ് ആൻഡ് റിലവൻസ് ടു ദി മെത്തോളജി ആൻഡ് റിസൾട്ട് അപ്പോൾ അതായത് ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു ചുരുക്കത്തിലുള്ള എന്താണ് ആ റിസർച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അതിന്റെ ഒരു ചുരുക്കത്തിലുള്ള രൂപത്തെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് സംക്ഷിപ്ത രൂപമാണ് അബ്സ്ട്രാക്ട് ആ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് റലവൻസ് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അബ്സ്ട്രാക്റ്റിൽ ദ പെടുകി റിട്ടേൺഗേജ് ദ റീഡർ ആൻഡ് ഡ്രോ ഹിം ഹെയർ ടുപ്പോർട്ട് ആ സീറ്റ് ഇംപ്രഷൻ ടി ദ റീഡർ സാധാരണ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ഈ അബ്സ്ട്രാക്ട് നൽകാറുണ്ട് അപ്പോൾ ഈ അബ്സ്ട്രാക്ട് വായിച്ചു കഴിഞ്ഞാൽ ആ റിസർച്ച് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വായിക്കാൻ തോന്നുന്ന രീതിയിൽ റെലവെന്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് അബ്സ്ട്രാക്റ്റിൽ നൽകുക ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആ റിസർച്ച് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ കിട്ടാറുണ്ട് സാധാരണ റിസർച്ച് റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ ഈ അബ്സ്ട്രാക്ട് ചിലപ്പോൾ സാധാരണ ജേണലിലൊക്കെ നമ്മൾ പബ്ലിക്കേഷന് വേണ്ടി ഒക്കെ അയക്കുമ്പോൾ അബ്സ്ട്രാക്റ്റ് അവർ ആവശ്യപ്പെടാറുണ്ട് നമ്മുടെ പബ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ആ ഒരു വർക്കിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ശരിക്കും പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ഇനി എക്സിക്യൂട്ടീവ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എക്സിക്യൂട്ടീവ് സമ്മറി അപ്പോൾ അബ്സ്ട്രാക്റ്റിനേക്കാളും അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് എക്സിക്യൂട്ടീവ് സമ്മറിയിൽ നൽകുക ഇഫ് ദി റിസർച്ച് റിപ്പോർട്ട് റിസർച്ച് റിപ്പോർട്ട് വലിയ നീണ്ട ഒരു റിപ്പോർട്ട് ആണെങ്കിൽ ഓൾ ദി റീഡേഴ്സ് അപ്പൊ അത് വായിക്കുന്ന എല്ലാ ആളുകൾക്കും അത് മുഴുവനായിട്ടും വായിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല പിൻ അഡീഷൻ പ്രൊവൈഡിംഗ് എ സമ്മറിപ്പോർട്ട് വിൽ ഹെൽപ് എൻഷർ ദാറ്റ് റീഡേഴ്സ് ഗെറ്റ് ഓഫ് റിപ്പോർട്ട് വിതൗട്ട് എനി ഡിഫിക്കൽ അപ്പൊ ഇങ്ങനെ ഒരു ടോട്ടൽ ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടിനൊപ്പം തന്നെ ഒരു സമ്മറി റിപ്പോർട്ട് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി റിപ്പോർട്ട് കൂടെയും നമ്മൾ സബ്മിറ്റ് ചെയ്യാറുണ്ട് ഇതിനെ മാനേജ്മെന്റ് സമ്മറി എന്നും പറയാറുണ്ട് എക്സിക്യൂട്ടീവ് സമ്മറി റിപ്പോർട്ട് സാധാരണ കമ്പനികളിലൊക്കെ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് വർക്കിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയും ആ റിസേർച്ചിന്റെ ഫൈൻഡിങ്സും അയാളുടെ കൺക്ലൂഷൻ എല്ലാം ഉൾപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ കമ്പനിയുടെ അതോറിറ്റീസിന് ഏറ്റവും നിർബന്ധമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സമ്മറി റിപ്പോർട്ടാണ് ഈ എക്സിക്യൂട്ടീവ് സമ്മറി അല്ലെങ്കിൽ മാനേജ്മെന്റ് സമ്മറി എന്ന് പറയുന്നത് നോക്കുക ഇത് കണ്ടൻസഡ് ആണ് കണ്ടൻസഡ് എന്ന് വെച്ചാൽ ചുരുക്ക രൂപത്തിലാണ് പക്ഷേ ആക്കുറേറ്റ് ആണ് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് അതിലും നൽകേണ്ടത് വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സാധാരണ ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ടായിരിക്കും എക്സിക്യൂട്ടീവ് സമ്മറി നമ്മുടെ ഒരു തീസിസ് എന്ന് പറയുന്നത് അറുന്നൂറ് എഴുന്നൂറ് പേജുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അതിനെല്ലാം ചുരുക്കി എട്ടു പത്ത് പേജുകളായിട്ട് അതിൻ്റെ ക്രക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നു ഇറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ് ഈസ് വൺ ടു ടു പേജ് സമ്മറി ചിലപ്പോൾ അത് ചെറിയ റിപ്പോർട്ടുകളൊക്കെ ആണെങ്കിൽ ചെറിയ തീസിസ് റിപ്പോർട്ടുകളൊക്കെ ആണെങ്കിൽ അത് രണ്ടോ മൂന്നോ പേജുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുള്ളൂ മുന്നൂറ് പേജ് അടങ്ങുന്ന ഒരു തീസിസ് റിപ്പോർട്ടിന് നമ്മൾ മൂന്ന് പേജിലൊക്കെ ചുരുക്കും അപ്പോൾ എഴുന്നൂറ് പേജ് എണ്ണൂറ് പേജുള്ള തീസിസ് റിപ്പോർട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് ഈ സമ്മറി റിപ്പോർട്ടിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടിയേക്കാം സിൻസ് മെനി എക്സിക്യൂട്ടീവ് റീഡ് ഓൺലി ദി എക്സിക്യൂട്ടീവ് സമ്മറി ഇപ്പോൾ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് സാധാരണ ഈ എക്സിക്യൂട്ടീവ് സമ്മറി മാത്രമേ അവർ വായിക്കാറുള്ളൂ ദി സെക്ഷൻ ഷുഡ് ബി ബോർത്ത് ആക്യൂറേറ്റ് ആൻഡ് റിട്ടേൺ അത് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും വളരെ പ്ലാൻ ചെയ്ത വിവരങ്ങളും മാത്രമേ അതിൽ ചെയ്യാറുള്ളൂ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡിസിഷൻ മേക്കർ വിത്ത് ദോസ് റിസർച്ച് ഫൈൻഡിങ്സ് ഹാവിംഗ് എ വെരി ഹൈ ഇംപാക്റ്റ് ഓൺ ദി ഡിസിഷൻ ടു ബി മേഡ് അപ്പോൾ ഇവിടെ റിസർച്ച് ഫൈൻഡിങ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ് സമറി തയ്യാറാക്കുക ദി എക്സിക്യൂട്ടീവ് സമറി ഈസ് റിട്ടേൺ സ്പെസിഫിക്കലി ഫോർ ഡിസിഷൻ മേക്കേഴ്സ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് സമറി എന്ന് പറയുന്നത് അത് എഴുതുമ്പോൾ അത് മനസ്സിൽ വെക്കേണ്ടത് ഡിസിഷൻ മേക്കേഴ്സിന് അത് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഡിസിഷൻ മേക്കേഴ്സിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ആളുകൾക്ക് ഈ റിപ്പോർട്ട് മേൽ തീരുമാനം എടുക്കാവുന്നതാണ് ആ രീതിയിൽ അവരെ അവരെ ആ തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ചുരുക്ക രൂപത്തിലുള്ള അവതരണമാണ് എക്സിക്യൂട്ടീവ് സമ്മറിയിൽ വരിക ഓൾസോ കോൾഡ് മാനേജ്മെന്റ് സമ്മറി മാനേജ്മെന്റ് സമ്മറി എന്നാണ് അതിനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഷുഡ് ഇൻക്ലൂഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി റിസർച്ച് പ്രോജക്റ്റ് ആ റിസർച്ച് പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു നേച്ചർ ഓഫ് ദി ഡിസിഷൻ പ്രോബ്ലം ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കീ റിസൾട്ട് എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ കൺക്ലൂഷൻസ് ഒപ്പീനിയൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ബേസ്ഡ് ഓൺ ദി റിസർച്ച് ആ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ കൺക്ലൂഷൻസ് ഏതൊക്കെ നിഗമനങ്ങളിലൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് റെക്കമെൻഡേഷൻ ഫോർ ആക്ഷൻ റിസർച്ചർക്ക് അതിന്റെ ബേസിൽ എന്തൊക്കെ റെക്കമെൻഡേഷനാണ് നൽകാനുള്ളത് അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചുരുക്ക രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടിനെയാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുക അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവ് സമ്മറിയുടെ നീഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഇൻഷുർ ഇറ്റ് വിൽ ഹെൽപ് ദ റീഡർ അല്ല ഇറ്റ് വിൽ ഹെൽപ്പ് ദ റീഡർ ടു ഹാവ് എ ക്യുക്ക് റീഡിങ് അല്ലെ അയാൾ വളരെ പെട്ടെന്ന് അത് വായിച്ചു തീർക്കുന്നതിന് വേണ്ടി അത് മുഴുവൻ മൊത്തം ടോട്ടാലിറ്റിയിൽ അത് വായിച്ചു തീർക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ സമ്മറി റിപ്പോർട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ കാതിലൊന്നും നഷ്ടപ്പെടാതെ വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് സമ്മറിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം